കാണാൻ വേണ്ടി ഒരു ഒരു താൽപര്യം ഉണ്ടാക്കുന്ന രീതിക്കാണ്. ക്ലാപ്സ് ഉണ്ടായിരുന്നു, പലതരം ക്ലാപ്സും മറ്റ് മൂവ്മെന്റ്സും എല്ലാം പലതും ഉണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് മൂവ്മെന്റ്സ് ഒരുപാട് ഉണ്ടായിരുന്നു ആ പടത്തിൽ. പിന്നെ അതുപോലെ തന്നെ സുഷിന്റെ മ്യൂസിക് ആണെങ്കിലും അതുപോലെ തന്നെ ക്യാമറ വർക്ക് ആണെങ്കിലും ലൊക്കേഷൻസ് ആണെങ്കിലും എല്ലാം നമുക്കൊരു എന്താ പറയുക ഒരു ആവശ്യം നൽകുന്ന സംഭവമായിരുന്നു. എനിക്ക് പല ടൈമിൽ ആ ഒരു ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ റോബിൻ്റെ ആണെങ്കിലും ഡയറക്ടറിൻ്റെ ഫസ്റ്റ് പടമാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല, അത്രയ്ക്ക് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഓവറായിട്ട് കുറേ സംഭവങ്ങൾ എടുത്തിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ ഇൻ ആൻഡ് ഔട്ട് ഭയങ്കര അടി ഇതാകുന്നില്ല. ആവശ്യമുള്ള സമയത്ത് മാത്രം പുള്ളി വൃത്തിക്ക് നല്ല ക്രാഫ്റ്റ് അടിപൊളിയാണ്. അത് സിനിമാറ്റോഗ്രാഫിയുടെ ഏറ്റവും അടിപൊളി ഒന്നും പറയാനില്ല. കാരണം ഇവർ യാത്ര ചെയ്യുമ്പോഴത്തേക്കുള്ള ഓരോ വിഷ്വൽസും ഭയങ്കര ഗംഭീരമായിട്ട് പുള്ളി ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഓൾ ടുഗദർ അടിപൊളിയാണ്, ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ഗംഭീരമായിട്ട് വന്ന് കണ്ടിട്ട് അടിപൊളിയായിട്ട് ഇറങ്ങി. ാണെങ്കിലും മാസമാണെങ്കിലും ആക്ഷൻ എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല എത്ര ഡയലോഗ് ഡെലിവറി സൂപ്പറാണ്, ഒരു രക്ഷയില്ല. അതിൻ്റെ അവസാനം വരെ ഒരേപോലെ തന്നെ ഒട്ടും നിരാശപ്പെടുത്തില്ല. ഒരു സീൻ പോലും ഇതിനകത്ത് നെഗറ്റീവ് പറയാനില്ല, ഒന്നും മോശം പറയില്ല. അത്രയും സൂപ്പർ സോങ്ങ്, അടിപൊളി പടം, അത് ഉറപ്പായിട്ട് ഹിറ്റ് അടിക്കും. ഇത് 1000 കോടി തമ്മിൽ കണ്ണടച്ച് കയറുന്ന പടമാണ്. ഇത് നെഗറ്റീവ് റിവ്യൂ ഒന്നും പറയാൻ ആർക്കും ഇല്ല, വാക്കുകളില്ല. ഇപ്പം കൊക്കോ താറാവ് അങ്ങനെ ആരെ പുള്ളിക്കാരെ നെഗറ്റീവ് റിവ്യൂ പറയുകയാണെങ്കിൽ അയാൾക്ക് ഞാൻ പൈസ തിരിച്ചു കൊടുക്കും, 150 രൂപ ഞാൻ കൊടുക്കാം. വിഷയപ്പെടാം. ആർക്കെങ്കിലും പൈസ പോയെങ്കിൽ എയർ ആകാശം എന്നാലും എൻ്റെ മെസ്സേജ് ഞാൻ പൈസ തരും. കാര്യം അത്രയ്ക്ക് വിഷയപ്പെടാം, പറയാൻ വാക്കുകളില്ല. വെറുതെ പൈസ വെറുതെ മെസ്സേജ് അയക്കലും ഞാൻ പൈസ ഇല്ല. കാര്യം എന്തെങ്കിലും പോയിന്റ് വേണം. ഇത് കാര്യം മേക്കിങ് കാര്യങ്ങളെല്ലാം നല്ല പടം. ചേട്ടനല്ല അവിടെ നിന്ന് എടുത്ത വീഡിയോ, ഈ ചേട്ടൻ്റെ മേലെ ഇനി വീഡിയോ എടുത്താ. അപ്പോൾ ഈ ചേട്ടൻ മാത്രമല്ല, കിട്ടില്ല വീഡിയോ, കിട്ടില്ല വീഡിയോ അല്ല, കിട്ടില്ല സിനിമ. കണ്ണൂർ സ്കോഡ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കത്തും. സെക്കൻഡ് ഹാഫ് ഫുഡ് നല്ല പിടിച്ചിരിക്കുക. ആദ്യം സസ്പെൻസ് എലമെന്റ്സ് ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും സെക്കൻഡ് ഹാഫ് ഫുഡാണ് കുറച്ചുകൂടെ എൻഗേജിങ് ആണ്. നമുക്ക് പോലീസുകാരെ ഇപ്പോൾ പുച്ഛമാണ് ഈ ഒരു ലെവൽ ഈ കാലഘട്ടത്തിൽ. പക്ഷെ നമുക്ക് പോലീസുകാരെ പറ്റി പറയുമ്പോൾ ഒരു അഭിമാനം തോന്നുന്ന ഒരു മൂവ്മെൻ്റ് ഒക്കെ ഈ പടത്തിലുണ്ട്. എന്താണ് പോലീസ് കണ്ണൂർ സ്കോഡ്? എന്താണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കണ്ണൂർ സ്കോഡ് ഉണ്ടോയെന്ന് അറിയത്തില്ല. പക്ഷേ പടം കാണുമ്പോൾ നമുക്കറിയാം പോലീസുകാർ എന്തുമാത്രം ബുദ്ധിമുട്ടിട്ടാണ് ഓരോ കേസുകൾ തെളിയിക്കുന്നതെന്ന് റെക്സ്പെക്റ്റ് തോന്നും നമുക്ക്. ആ ലെവലിൽ പടം എടുത്തിട്ടുണ്ട്. റിയലായിട്ടാണോ നടക്കുന്ന കാര്യങ്ങളല്ലേ? ആ നടക്കുന്ന കാര്യങ്ങളാണ്, നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഒറിജിനൽ സ്റ്റോറിയാണ്. ഒരു ലാസ്റ്റ് കാണിക്കുന്നുണ്ട്, ആ ബെറ്റൻ ആ സ്പോട്ടിനെ കാണിക്കുന്നുണ്ട് അവർ. ആ പടത്തിൻ്റെ സൂപ്പറായിട്ടുണ്ട്, എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി എല്ലാ ഡയറക്ഷനും എല്ലാ അടിപൊളി. 22 വയസ്സുകാരൻ്റെ പൂണ്ട് വളയട്ടം എന്ന് തന്നെ പറയാം. എടുത്തു പറയാനുള്ളത് മമ്മൂട്ടി എന്ന് പറയുന്നത് നമുക്ക് എടുത്തു പറയാനുള്ള അസീസ് നെടുമങ്ങാടൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ ക്യാരക്ടർ. അങ്ങനെ ഇത്രയും കോമഡികളും ഇത്രയും കോമഡി ഉത്സവത്തിൽ അതിലൂടെയൊക്കെ വന്ന് കിൽക്കായി ഈ പുള്ളി, ഈ ഒരു പടവോട് കൂടി പുള്ളിക്കും ഒരു ലെവൽ വരെയാണ്. അതുപോലെ തന്നെ മമ്മൂട്ടി കമ്പനിക്കും ആ ഹസുവയോട് പറയാൻ പോലെ അടുത്തൊരു പടവും കൂടിയായി മമ്മൂട്ടി കമ്പനി. ഹൈപ്പിലൊന്നും ഒരു കാര്യമില്ലെന്ന് തെളിയിച്ചെന്ന സിനിമയാണ്. ഹൈപ്പിൻ്റെ പ്രൊമോഷൻ ഒരു കാര്യമില്ലെന്ന് തെളിയിച്ചെന്ന പടമാണ്. 72 വയസ്സുകാരൻ്റെ പൂണ്ട് വളയട്ടം തന്നെ പറയാം. ആക്ഷൻ പ്ലസ് മാസ് പ്ലസ് റിയലിസ്റ്റിക് പടമാണ്. കണ്ണൂർ സ്കോഡിൽ ഈ പടം കണ്ട എല്ലാവരും ഒരുമിച്ച് ആ മമ്മൂട്ടിയുടെ സ്കോഡിലായിപ്പോൾ നമുക്ക് ചിന്തിക്കും അടുത്ത എന്ത് പറ്റും എന്ന രീതി ചെയ്തിട്ടുണ്ട്. ഓരോ സീനും കാര്യസമയത്ത് നല്ല മെച്യൂരിറ്റി ഉള്ള രീതിയിലുള്ള പോലീസുകാരും പല വേഷങ്ങളുണ്ട്. ഇതാ അങ്ങനത്തെ രീതിയിലുള്ള വേഷമല്ല. കാരണം ഞാൻ വർത്താണ്, ബ്ലോക്ക് ബസ്റ്ററാണ്, പടം പൊളിയാണ്. ക്രിസ്റ്റഫർ വന്നപ്പോൾ ഒരു വിഷമമുണ്ടായിരുന്നു. ഈ പടം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡിഫക്ട് ഡയറക്ടർ ആദ്യത്തെ പടമാണെന്ന് പറയില്ല. അപ്പോൾ മനോഹരം അതേ പെർഫോമൻസ് എല്ലാവരും വേണം. കണ്ണൂർ സ്കോഡിലെ ടീം മൊത്തങ്ങൾ അതെല്ലാം കുറേ ജൂനിയർ ആർട്ടിസ്റ്റ് അവരെല്ലാം കിട്ടുന്ന പറഞ്ഞു. പിന്നെ എടുത്തു പറയേണ്ട ഒരു പേര് സുഷിൻസ്. ബി ജി എഫ് സൂപ്പറായിട്ട് ചെയ്തത് എന്ന് പറയാം. നമുക്ക് മനസ്സ് നിറഞ്ഞു പടം കണ്ടത്. ഒരു ഇൻവെസ്റ്റിഗേഷനാണ്, അതിൻ്റെ കൂടെ ഒരു ഇമോഷൻസും. ഒരു റിയൽ സ്റ്റോറിയെ ഒരു സിനിമാറ്റിക്കായിട്ട് അത് മനോഹരമായിട്ട് എടുത്തു വെച്ചു.